721, left to intercept the final bearing 222. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. സാധാരണ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന വിമാനങ്ങളിൽ ഹോൺ ഉണ്ടോ എന്നുള്ളത് കുറച്ച് ആളുകൾക്ക് സംശയമാണ്, അല്ലേ? ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അറിഞ്ഞുണ്ടായിരുന്നു കേട്ടോ, ഈ വിമാനങ്ങളിൽ ഹോൺ ഉണ്ടെന്നുള്ളൊരു കാര്യം. ഞാനിത് ഫ്ലൈ ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 7 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് മനസ്സിലായത് വിമാനങ്ങളിൽ ഹോൺ ഉണ്ടെന്നുള്ളത്. കാരണം നമ്മൾക്ക് എയർക്രാഫ്റ്റിനകത്ത് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ക്യാപ്റ്റനായിട്ടും ക്രൂ ആയിട്ടൊക്കെ സംസാരിക്കുന്നത് ഇൻ്റർഫോൺ വെച്ചിട്ടല്ല. അപ്പോൾ നമുക്ക് എയർക്രാഫ്റ്റിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും കോക്പിറ്റിനകത്ത് നമ്മൾ അങ്ങനെ പോകുന്നില്ല. അപ്പോൾ അതിനകത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരുപാട് അറിയാൻ സാധിക്കാറില്ല. ഇപ്പോൾ എയർക്രാഫ്റ്റ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാനും എൻ്റെ ക്രൂ ഇതുപോലെ താഴെ നിൽക്കുമായിരുന്നു. അങ്ങനെ താഴെ നിന്ന സമയത്ത് നമ്മൾ എയർക്രാഫ്റ്റിൽ നിന്ന് പാസഞ്ചേഴ്സ് ഡീപ്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കയറാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ കാറിൻ്റെ ഹോൺ പോലെ ഇതുപോലെ എയർക്രാഫ്റ്റിൻ്റെ ഹോൺ വരുന്നത് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ, ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ക്രൂവും നമ്മൾ അന്തം വിട്ടാണ് നമ്മൾ എയർക്രാഫ്റ്റിലേക്ക് നോക്കി, നമ്മൾ ചുറ്റും നോക്കി നമ്മുടെ അടുത്തെങ്ങാനും വല്ല കാറെങ്ങാനൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടോയെന്ന്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ക്യാപ്റ്റൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ പറഞ്ഞു എയർക്രാഫ്റ്റിൻ്റെ ഹോണാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്നാണ്, അന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലൈറ്റ് എഞ്ചിനീയറോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായി. അപ്പോൾ അന്നാണ് സത്യം പറഞ്ഞാൽ എയർക്രാഫ്റ്റിനകത്ത് ഹോൺ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത് കേട്ടോ. നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങളങ്ങനെ ശ്രദ്ധിക്കാറില്ല സത്യത്തിൽ. പക്ഷേ പല പല രസകരമായ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഒരുപാട് കാര്യങ്ങൾ പല രസകരമായ സംഭവങ്ങളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഫ്ലൈറ്റിൽ ഫ്ലൈ ചെയ്ത സമയത്ത്. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇപ്പോൾ എയർക്രാഫ്റ്റിൽ ഹോൺ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയർക്രാഫ്റ്റിൽ ഹോൺ ഉണ്ട്. പക്ഷേ അതൊരിക്കലും എയർക്രാഫ്റ്റിൽ നിന്നും എന്താ പറയുക, എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പക്ഷികളെ ഓടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള എയർക്രാഫ്റ്റിനെ ഒന്ന് ഹോൺ അടിച്ച് കേൾപ്പിക്കാനോ അതിനൊന്നും വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. എയർക്രാഫ്റ്റിൻ്റെ ഹോൺ യൂസ് ചെയ്യുന്നത് യൂഷ്വലി ഓൺ ഗ്രൗണ്ടിൽ എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് കേട്ടോ. എയർക്രാഫ്റ്റ് ഓൺ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ അകത്ത് ഇപ്പോൾ പൈലറ്റ് ആണെന്നുണ്ടെങ്കിലും ഫ്ലൈറ്റ് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിലും ഇരുന്ന് ജോലി ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റിന് താഴെ നിൽക്കുന്ന ബാക്കിയുള്ള എഞ്ചിനീയേഴ്സിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള അവരുടെ ടീമിനോ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഹോൺ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൺ മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത്, വേറെ പല മാർഗ്ഗങ്ങളുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കോക്പിറ്റ് വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് വേവ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ വിളിക്കാം അവരെ, അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ താഴെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ നോസ് ലാൻഡിംഗ് ഗിയർ ഉണ്ടല്ലോ, അതിലൊരു ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട്. അതിൽ അവർ ഇയർഫോൺ കണക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ, അവർ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും എഞ്ചിനീയേഴ്സ് പൈലറ്റിനോട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ഹോൺ യൂസ് ചെയ്യുന്നത് യൂഷ്വലി ഇപ്പോൾ നമ്മൾക്ക് ഒന്ന് അവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റ് എയർപോർട്ട് അറിയാമല്ലോ. എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരുപാട് എയർക്രാഫ്റ്റുകൾ മൂവ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് വാഹനങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പല സൗണ്ടും എയർപോർട്ടിനകത്ത് ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഈ ഇത്രയും എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിനകത്ത് ഇരുന്നുകൊണ്ട് ചിലപ്പോൾ താഴേക്ക് വിളിച്ചാൽ കേട്ടെന്നിരിക്കില്ല, അല്ലെങ്കിൽ കൈവീശി കാണിച്ചാൽ കേട്ടെന്നിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയേഴ്സൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെപ്പോഴും താഴോട്ട് നോക്കിയായിരിക്കും വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ മുകളിലോട്ട് നോക്കാറില്ല അങ്ങനെ യൂഷ്വലി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് അവർക്ക് അവരൊന്ന് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കും ഈ ഒരു ഹോൺ യൂസ് ചെയ്യുന്നത്. ഈ ഹോണിൻ്റെ സ്വിച്ച് ഇരിക്കുന്നതും എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിനകത്ത് തന്നെയാണ്. GRD എന്ന് പറയുന്ന ചെറിയൊരു സ്വിച്ചാണ്, ഞാൻ അതിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്വിച്ച് GRD എന്ന് വെച്ചാൽ ഗ്രൗണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ ഒരു സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷിപ്പിൻ്റെ ഹോൺ പോലത്തെ ഒക്കെ ഹോണാണ് യൂഷ്വലി കേൾക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു പല എയർക്രാഫ്റ്റിലും പല സൗണ്ട് കേൾക്കാറുണ്ട്. കാരണം മറ്റു ചില എയർക്രാഫ്റ്റിലൊക്കെ കാറിൻ്റെ പോലത്തെ തന്നെ ഹോൺ കേട്ടിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എയർക്രാഫ്റ്റ് അനുസരിച്ച് വ്യത്യാസം വരും. ഇത് മിക്കവാറും എല്ലാ കൊമേഴ്ഷ്യൽ ജെറ്റിലും ഈ ഒരു ഹോൺ ഉണ്ടാവാറുണ്ട്. ഗ്രൗണ്ടിൽ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ, ഇൻ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് യൂഷ്വലി ഇത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതായിരുന്നു ഇത് വീഡിയോ. ഈ ഒരു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു എന്നറിയാം. അപ്പോൾ ഇനി ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് എയർക്രാഫ്റ്റിനകത്ത് ഹോൺ ഉണ്ടോ എന്ന് സംശയം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം ഉണ്ട്. പക്ഷേ അത് യൂസ് ചെയ്യുന്ന പർപ്പസ് വേറെയാണ്, നമ്മൾ കാറിൽ യൂസ് ചെയ്യുന്ന ആ ഒരു പർപ്പസിനല്ല യൂസ് ചെയ്യുന്നത് എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.